സ്പോർട്സ് ഫോട്ടോ ഓണാക്കാൻ പറ്റുന്ന ഏതൊരു ക്യാമറ ഫോണിനെയും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ CCTV ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. IP വെബ് ക്യാം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ക്യാമറ ഫോണിനെ എങ്ങനെ നമുക്ക് CCTV ആയി ഉപയോഗിക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഫോണാണോ CCTV ആയി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും IP വെബ് ക്യാം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ പോകുന്നത് സെറ്റിങ്സിലേക്കാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകൾ പറയാം. ഇതിൽ ഫസ്റ്റായിട്ട് വരുന്ന സെറ്റിങ്സ് വീഡിയോ പ്രിഫറൻസ് ആണ്. വീഡിയോ പ്രിഫറൻസിൽ വരുന്നത് വീഡിയോയുടെ റെസല്യൂഷൻ, അതുപോലെ തന്നെ ഫോക്കസ്, അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ്, അങ്ങനത്തെ വീഡിയോയുടെ ഫ്രെയിമും വീഡിയോയുടെ ക്വാളിറ്റിയും സംബന്ധമായിട്ടുള്ള സെറ്റിങ്സുകളാണ് വീഡിയോ പ്രിഫറൻസിൽ വരുന്നത്. അതിൽ നമ്മൾ മാറ്റം വരുത്താതെ ഇരിക്കുമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്തായിട്ട് വരുന്ന സെറ്റിങ്സ് FX ആണ്. FX വരുന്നത് നൈറ്റ് വിഷൻ, അതുപോലെ തന്നെ നൈറ്റ് മോഡ്, എംബഡ് ഡേറ്റ് ആൻഡ് ടൈം, അത്തരത്തിലുള്ള കുറച്ച് സെറ്റിങ്സുകളാണ് FX വരുന്നത്. വീഡിയോയുടെ എഫക്റ്റ്സുകൾ സംബന്ധമായിട്ടുള്ള സെറ്റിങ്സുകളാണ് FX വരുന്നത്. അതിലും അതുപോലെ തന്നെ ഡീഫോൾട്ടായിട്ടുള്ള, അത് അതേപോലെ തന്നെ കിടന്നോട്ടെ, ആവശ്യമെങ്കിൽ മാത്രം അതിലൊക്കെ മാറ്റം വരുത്തിയാൽ മതി. അടുത്തായി വരുന്ന സെറ്റിങ്സ് പവർ മാനേജ്മെൻ്റ് ആണ്. പവർ മാനേജ്മെൻറ്റിൽ വരുന്നത്, അതായത് നമ്മുടെ ബാറ്ററിയുടെ ചാർജിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ക്യാമറ ഓൺ ആവുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻ ഓഫ് ആകണോ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറച്ച് പവർ മാനേജിങ് സെറ്റിങ്സ് ആണ് അതിലുള്ളത്. പിന്നെ അടുത്ത് വരുന്നത് മോഷൻ ആൻഡ് സൗണ്ട് ഡിക്റ്റേഷൻ. അതായത് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലൂടെ എന്തെങ്കിലും പാസ് ചെയ്യുക അല്ലെങ്കിൽ അതായത് നടന്നു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ മോഷൻ ഡിറ്റക്ട് ചെയ്യണോ, എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാമറ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യണോ എന്നുള്ളതിനൊക്കെയാണ് മോഷൻ ആൻഡ് സൗണ്ട് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന സെറ്റിങ്സ്. ഇനി അടുത്തായിട്ട് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് ആണ് കണക്ഷൻ സെറ്റിങ്സ്. കണക്ഷൻ സെറ്റിങ്സിൽ വരുന്നത് ലോക്കൽ ബ്രോഡ്കാസ്റ്റിങ്ങിലാണ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ CCTV ആയി നമ്മുടെ ക്യാമറനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലൗഡ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് നെറ്റ് കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോണിൽ നെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും നമുക്ക് ആ ഫോണിൻ്റെ ക്യാമറയെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലോക്കൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹോട്ട്സ്പോട്ടിൻ്റെ പരിധി വരെ നമുക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ക്യാമറ തന്നെ. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സെറ്റിങ്സും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റത്താണ് സ്റ്റാർട്ട് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആവുകയും അതോടൊപ്പം തന്നെ ഫോൺ CCTV ആയി ആക്ട് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാമറ ഓപ്പൺ ആകും, ഇതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറും. ഞാനിപ്പോൾ ഇവിടെ സെറ്റിങ്സിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തുകൊണ്ടാണ് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറുന്നത്. വെർട്ടിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ പോർട്രേറ്റ് മോഡിലായിരിക്കും വരിക. അപ്പോൾ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ IP വെബ് ക്യാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ആയിരിക്കുന്നതിൻ്റെ തായായിട്ട് നമുക്കൊരു IP അഡ്രസ്സ് കാണാൻ സാധിക്കും. ആ IP അഡ്രസ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എവിടെയാണോ ഈ ക്യാമറ വെക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഫോൺ CCTV ആയി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് എവിടെയാണോ കൊണ്ട് വെക്കേണ്ടത് വെച്ചെങ്കിൽ അവിടെ കൊണ്ടുവെക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള മൊബൈൽ ഫോണിലെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഹോട്ട്സ്പോട്ടിനെ നമ്മുടെ മറ്റു ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വെബ് ബ്രൗസറിലെ സെർച്ച് ബാറിൽ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ IP അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ അമർത്തിക്കൊണ്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു. ഇനി ഈ വിൻഡോയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫോണിനെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫോണിൻ്റെ ക്യാമറയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ വിൻഡോയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ റെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അതിലിപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് നോ വീഡിയോ എന്നാണ്. ആ നോ വീഡിയോ എന്നുള്ളതിൽ നിന്ന് ബ്രൗസർ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്യാമറ എന്താണോ നമ്മുടെ ക്യാമറയിൽ ഇപ്പോൾ കാണുന്നത് അത് നമുക്ക് ഈ വിൻഡോയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വിൻഡോയിലെ ഓരോ ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ വിൻഡോയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ റിയർ ക്യാമറയും സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അതുപോലെ തന്നെ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ക്യാമറയെ സൂം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. IPO ക്യാമറയിലുള്ള എല്ലാ സെറ്റിംഗ്സും നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. സൂമിംഗ്, അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി, നൈറ്റ് വിഷൻ, LED ഫ്ലാഷ് ലൈറ്റ്, ഫ്രണ്ട് ക്യാമറ സ്വിച്ചിങ് തുടങ്ങിയ എല്ലാ സെറ്റിംഗ്സുകളും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം, അതിൻ്റെ സ്റ്റോറേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വീഡിയോയുടെ കൂടെയുള്ള ഓഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് ഓഡിയോ പ്ലെയർ എന്നതിൽ നോ ഓഡിയോ എന്നുള്ളത് മാറ്റിയിട്ട് ഫ്ലാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ടൂ വേ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും സംസാരിക്കാം, അവിടുന്ന് ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഓപ്ഷൻ. അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂ വേ ഓഡിയോ എന്നതിൻ്റെ നേരെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കുറച്ച് സെക്യൂരിറ്റി പെർമിഷൻസ് ചോദിക്കും, അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നിലധികം ഫോണുകൾ ഇതുപോലെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡം, വൈഫൈ മോഡം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും വൈഫൈ മോഡത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് IP അഡ്രസ് വെച്ച് ഇതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.